നമസ്കാരം. കുഞ്ഞുട്ടിയാണ്. അപ്പോൾ നമ്മുടെ കരുവാരക്കുണ്ടിൽ ഒരുപാട് കൈത്താങ്ങുകളായിട്ട് ഒരുപാട് സഹായങ്ങളായിട്ട് നമ്മുടെ കരുവാരക്കുണ്ടിൻ്റെ തെരുവോരങ്ങളിൽ ഓരോരോ പാട്ടുവണ്ടികളുണ്ട്. അതിലൊരു പാട്ടുവണ്ടിയാണ് ഗാനോത്സവം കൂട്ടായ്മ. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ച ഒരു ടീമാണ് ഗാനോത്സവം സംഗീത കൂട്ടായ്മ. പ്രത്യേകിച്ച് ഞാനിന്ന് ഈ വീഡിയോ ഇടാണ്ട് എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്കൊന്നൊരു ഉത്സാഹം തരങ്ങൾ. നമുക്കറിയാം നമ്മുടെ രാജേഷ് എന്നുള്ള കുട്ടാപ്പി, കുട്ടാപ്പിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ത്രീ വീലർ ഓടിക്കുന്ന ഒരുവിധം ആളുകൾക്ക് രാജേഷ് പറഞ്ഞ കുട്ടാപ്പിനെ അറിയാത്തവരില്ല. അപ്പോൾ കുട്ടാപ്പിൻ്റെ ദേഹത്ത് വാഹനം ഒരു ഓട്ടോറിക്ഷ ജാക്കിമ നിൽക്കുന്ന സമയത്ത് ചാടി അത് അവൻ്റെ നട്ടെല്ലൊക്കെ ചെറിയൊരു ക്ഷതമേറ്റ് ഒരുപാട് ചികിത്സയിൽ വയനാടൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ട് കൈമാറ്റവും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ആളുകൾക്കുള്ള ഒരു ഫണ്ട് കൈമാറ്റമാണ് നമ്മുടെ ഗാനോത്സവം ടീം ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ടീമുകൾ ഗാനോത്സവം തെരുവോരങ്ങളിൽ പാട്ടുപാടി നമ്മുടെ മുന്നിൽ കൈ നീട്ടുമ്പോൾ നമ്മളത് ഒന്നുമില്ലാന്ന് പറഞ്ഞാണ് മടക്കരുത്. ഒരു 10 രൂപയെങ്കിലും ഇട്ട് കൊടുക്കുക. ഒരു തെരുവോരങ്ങളിലൂടെ ഒരുപാട് ആളുകളുടെയും കടകളുടെയും മുന്നിലൂടെ കൈ നീട്ടുമ്പോൾ നോക്കാൻ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം ഒക്കെ കൈമാറുമ്പോൾ അത് എത്രത്തോളം ആളുകൾ അതിക്ക് പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഏതായാലും ഇന്നതിൻ്റെ കൈമാറ്റം നടക്കുകയാണ്. ഗാനോത്സവം ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നല്ലതിനാകുമ്പോൾ നല്ല കാര്യങ്ങളായിട്ട് മുന്നിട്ട് വരുമ്പോൾ നമ്മളത് കൈ മടക്കരുത് എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഏതായാലും നമുക്ക് അതിൻ്റെ വിവരങ്ങളിലേക്ക്. ഒരു പക്ഷേ ചരിത്ര മുഹൂർത്തങ്ങളിൽ കൊണ്ടുപോകുന്ന ഒരു കൂട്ടായ്മയാണ്. കാരണം ഞാൻ തന്നെ ഈ ഒരു മണ്ണിൽ എത്ര പ്രാവശ്യം ഇതുപോലെ പാവപ്പെട്ട രോഗികളുടെ ചികിത്സാ സഹായ സമാഹരണം നൽകുന്നതിന് വന്നിട്ടുണ്ടെന്ന് എനിക്കൊരു പക്ഷേ എനിക്ക് പോലും അറിയില്ല. അത്രമാത്രം കാരണം ഒരു ചുരുങ്ങിയ കാലത്തിനിടയിൽ കോടിക്കണക്കിന് രൂപയാണ് തെരുവോരങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ട് ഇതുപോലെ പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. ഇതിനൊക്കെ കാരണക്കാരാവുന്നത് നിങ്ങളെപ്പോലത്തെ നന്മ നിറഞ്ഞ ആളുകളാണ്. കാരണം 1 രൂപയും 10 രൂപയും 5 രൂപയും നാണയത്തുട്ടുകളൊക്കെ നിറഞ്ഞ ആ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് ഇതുപോലെ ബോക്സുകളിലാക്കിയിട്ട് പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. ൂടിലുള്ള രാജേഷ് എന്ന കുട്ടാപ്പിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തുകയും നമ്മളിവിടെ കൈമാറി. അതൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രമാണ്, കാരണം കരുവാരക്കുണ്ടിൻ്റെ മണ്ണിനെ അഭിമാനിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ഈ നാട്ടിലെ തന്നെ ഒരു സഹോദരന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ തുക ഗാനോത്സവം സംഗീത കൂട്ടായ്മ പിരിക്കുക എന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ അത്ഭുതമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ശക്തമായ മഴയാണ് നമ്മുടെ നാട്ടിൽ. ഈ കൊടും മഴയിൽ പോലും അത് വകവെക്കാതെ ഓരോ ദിവസവും ബക്കറ്റ് പിരിവുമായിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് 10 രൂപയും 5 രൂപയുമായിട്ടൊക്കെ പിരിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഗാനോത്സവത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ടവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരാത്ത ഒരു സമയമാണ്. മനസ്സിലുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെ ഒന്നിച്ച് കൂടിക്കൊണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് പാവപ്പെട്ട കോളനി നിവാസിയായ മിനി എന്ന് പറയുന്ന ഒരു യുവതി 2 കിഡ്നിയും തകരാറിലായി. അവരെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി കിഡ്നി മാറ്റിവെക്കാൻ അവരുടെ അമ്മ കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്തു. അങ്ങനെ ചികിത്സയിലിരിക്കെ ഞങ്ങൾക്ക് ഇവർക്ക് വേണ്ട സാമ്പത്തിക സഹായം സ്വരൂപിക്കുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും അപ്പോൾ ഫണ്ട് കൈമാറ്റം ചെയ്യുന്നത് നമ്മുടെ ഫാറൂഖ് ചെർപ്പുളശ്ശേരിയാണ്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ആളുകളിൽ വീഡിയോ ചെയ്തുങ്ങാണ്ട് ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഫണ്ടുകൾ സമാഹരിക്കുന്ന ഒരു വ്യക്തിയാണ് ഫാറൂഖ് ചെർപ്പുളശ്ശേരി. നമുക്ക് അറിയാം, ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം. ഏതായാലും അദ്ദേഹമാണ് കൈമാറിയത്. അപ്പോൾ നമ്മുടെ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക. നന്ദി, നമസ്കാരം.